അങ്ങനെ ബി ജെ പിയുടെ 4 സീറ്റിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബി ജെ പിയുടെ 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് കൃഷ്ണകുമാറാണ് ചലച്ചിത്രതാരവും രാഷ്ട്രീയ ബി ജെ പി പ്രവർത്തകനുമായ കൃഷ്ണകുമാർ. അതുപോലെ തന്നെ എറണാകുളത്ത് രാധാകൃഷ്ണനാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നല്ല ഊറ്റു പിടിച്ച ആളാണ്. ആലത്തൂര് ടി എൻ സരസ്വ ടീച്ചറാണ്. ഒരു മുൻ വിക്ടോറിയ കോളേജിലെ ടീച്ചറായിരുന്നു. എസ് എഫ് ഐ കുഴിമാടം ഒക്കെ ഒരുക്കി യാത്ര അയച്ച ടീച്ചറാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോൾ 4 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. 4 സ്ഥാനാർത്ഥികളുടെയും കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. കൊല്ലത്താണെങ്കിൽ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നതോടുകൂടി കൃഷ്ണകുമാർ ശക്തനായ ഒരു മത്സരാർത്ഥിയല്ല. ബി ജെ പി കോൺഗ്രസിനെ സഹായിക്കുക അല്ലെങ്കിൽ യു ഡി എഫിനെ സഹായിക്കാൻ എൻ കെ പ്രേമചന്ദ്രനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷ്ണകുമാറിനെ നിർത്തിയത് എന്ന് പറയുന്നത്. കാരണം മുകേഷും ചലച്ചിത്രതാരമാണ്, കൃഷ്ണകുമാറും ചലച്ചിത്രതാരമാണ്. അത്തവണ അങ്ങനെ കിട്ടുന്ന പൊതുവായിട്ടുള്ള സാധാരണക്കാരുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയാണ് മത്സരിപ്പിക്കുക. അത് കോൺഗ്രസിന് ഉപകാരം ചെയ്യുമെന്ന രീതിയിലാണ് പ്രചരണം സി പി എമ്മും നടത്തുന്നത്. ബി ജെ പി ശക്തനായൊരു സ്ഥാനാർത്ഥിയെ ഇടാതെ ബി ജെ പി എൻ കെ പ്രേമചന്ദ്രനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ചെയ്തതെന്നാണ് മൊത്തത്തിലൊരു സി പി എമ്മിൻ്റെ വാദം കൊല്ലത്ത് നടക്കുന്നത്. പക്ഷേ കൊല്ലത്ത് ശക്തമായ മത്സരം തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പാർട്ടി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താതെ മൊത്തമായിട്ട് പിടിക്കുന്നതിനൊപ്പം ഈ വോട്ടുകൾ കൂടി എൽ ഡി എഫിലേക്ക് വന്നാലും മുകേഷിന് വിജയിക്കാം. പക്ഷേ ബി ജെ പി വോട്ടുകൾ, നിലവിൽ 9% വരുന്ന ബി ജെ പി വോട്ടുകളിൽ വിള്ളൽ വീണ് എൻ കെ പ്രേമചന്ദ്രനിലേക്ക് ചെല്ലുന്നൊരു സ്ഥിതി ഉണ്ടായ എൻ കെ പ്രേമചന്ദ്രനായിരിക്കും അവിടെ വിജയിക്കുന്നത്. ബി ജെ പി പിടിക്കുന്നതും ബി ജെ പി പിടിക്കാത്തതുമായിട്ടുള്ള വോട്ടുകൾ കൃത്യമായിട്ട് അവിടെ വിജയത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഈ എറണാകുളത്തേക്ക് വന്ന എറണാകുളത്ത് രാധാകൃഷ്ണനാണ്. അദ്ദേഹം മുൻ പി എസ് സിയുടെ ചെയർമാനുമായിരുന്നു. അദ്ദേഹം ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ മത്സരിച്ചു. അതുകൊണ്ട് വലിയ 1.5 ലക്ഷത്തോളം വോട്ടുകൾ ആലപ്പുഴയിൽ പിടിക്കുന്നൊരു സ്ഥിതി ഉണ്ടാക്കി. വലിയൊരു മുന്നേറ്റമായിരുന്നു ഉണ്ടാക്കിയത്. അദ്ദേഹം എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളം നമുക്കറിയാം, യു ഡി എഫ് മാത്രമേ അവിടെ ജയിക്കാൻ സാധ്യതയുള്ളൂ. യു ഡി എഫ് എത്ര ശതമാനത്തോളം വോട്ട് പിടിച്ച് അല്ലെങ്കിൽ എത്ര ഭൂരിപക്ഷം കുറയ്ക്കാൻ ബി ജെ പിക്കോ അല്ലെങ്കിൽ സി പി എമ്മിനോ കഴിയും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഓരോ സംശയം. അവിടെ സി പി എം മത്സരിക്കുന്ന മാക്സിമം വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഐ ബി ഇടനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ രാധാകൃഷ്ണൻ വരുന്നതോടുകൂടി ഒരു നഗര മണ്ഡലത്തിൽ മത്സരം കുറച്ചുകൂടി കടുക്കുമെന്ന് ഒഴിച്ചാൽ വേറെ മറ്റ് കാര്യങ്ങളൊന്നും അത്ഭുതങ്ങളൊന്നും അവിടെ സംഭവിക്കാനില്ല. ഇനി ഇവിടെ ടി എൻ സരസുവാണ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. നമുക്കറിയാം വിക്ടോറിയ കോളേജിലെ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഒരു ടീച്ചറെ വിരമിക്കുമ്പോൾ കുഴിമാടം ഒരുക്കി യാത്രയാക്കിയത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അവർ അവരുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ പറഞ്ഞ് എസ് എഫ് ഐ കൊന്ന ഇരകളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു മത്സരമായിരിക്കും മാറ്റിങ്ങൽ ആലത്തൂര് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അന്ന് തന്നെ കുഴിമാടം ഒരുക്കി യാത്ര അയച്ചത് അവിടെ സി പി എമ്മിൻ്റെ അധ്യാപക സംഘടനയ്ക്ക് ഉൾപ്പെടെ അതിൽ കാര്യമുണ്ട്. അതെല്ലാം ഈ ഇലക്ഷന് ആലത്തൂര് ചർച്ചയാവുമെന്നും അവർ പറയുന്നുണ്ട്. ഇനി വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ നമുക്കറിയാം എൻ ഡി എ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ സി പി ഐയുടെ നേതാവ് ഇനി രാജയ്ക്കുമെതിരെയാണ് അവിടെ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. ശക്തമായ മത്സരമായിരിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. കാരണം മറ്റ് രണ്ടുപേരും വിസിറ്റിംഗ് വിസയ്ക്ക് വന്നതാണ്, എനിക്കവിടെ പെർമനൻ്റ് വിസയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം വടകരയിൽ പറഞ്ഞ അതേ ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രൻ്റെ ഒരു എൻവോയ്. സുരേന്ദ്രൻ അവിടെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിട്ടാണ് ആരംഭിച്ചത്, രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അതുകൊണ്ട് വയനാട് എൻ്റെ മണ്ണാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം നടത്താൻ സാധിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അങ്ങനെ ബി ജെ പി ഒഴിച്ചിട്ട സീറ്റുകളിൽ കൂടി ആളുകൾ വന്നു. പ്രത്യേകിച്ച് ഇവിടെ ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാത്രമായിരിക്കും കുറച്ച് പുതിയതായിട്ട് എല്ലാവർക്കും അറിയുക. അവരെ മറ്റ് വിഷയങ്ങളിൽ അറിയപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആദ്യമായിട്ടായിരിക്കും അറിയപ്പെടുക. ബാക്കി എല്ലാവരും ബി ജെ പിക്ക് വേണ്ടി നിലവിൽ മത്സരിച്ചിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസിൽ നിന്നും ചാടി വന്ന ആരുമില്ല. അതിൽ ഈ നാലത്തോടായപ്പോൾ തന്നെ സമ്പൂർണമായി 4 ബി ഡി ജെ എസ്, 14 ബി ജെ പി തന്നെയാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാടൊക്കെയാണ് കുറച്ച് ശക്തമായ മത്സരം അല്ലെങ്കിൽ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയെങ്കിലും നടക്കുന്ന മത്സരങ്ങൾ ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നമുക്ക് പറയാം. ബാക്കി എല്ലാവർക്കും നിലവിൽ ബി ജെ പി 3rd തന്നെ പോകാനാണ് സാധ്യത. പക്ഷേ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ബി ജെ പിയുടെ വോട്ടുകളിലെ ചോർച്ചയൊക്കെ മറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് സ്വാധീനിക്കുമെന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. എന്തായാലും ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥികളെ നിരത്തി അവരും ഇലക്ഷനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ മുന്നണികളുടെയും പ്രമുഖ മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ്.